മറ്റു കർഷകർക്ക് വളരെ ഗുണമുള്ളൊരു കാര്യമാണ്. അവരറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിപ്പോൾ ഉണങ്ങിയതിന് ശേഷമാണ് ഞാൻ ചെയ്ത് കണ്ടത്. ഇതൊരു തല മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ അറ്റുപോണ കണ്ടീഷനിലാണ്. ഇതിപ്പോൾ ഞാൻ ആ മരുന്നൊക്കെ പറ്റിയൊന്ന് ഉണങ്ങി ഒന്ന് അതിനൊരു റിലീഫ് കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് കണ്ടോ. വാല് കംപ്ലീറ്റ് ഒരു നൂല് മാതിരിയാണ് നിൽക്കണോ, ഒരു നൂലിൻ്റെ ഗ്യാപ്പുള്ളൂ. ഈ ഒരു അറ്റം വിട്ടുപോയത് വിട്ടുപോകും, ആ ഒരു കണ്ടീഷനിലാണ് നിൽക്കണത്. അപ്പോൾ ഇതിനുള്ള ഇതെങ്ങനെ സംഭവിച്ചു, ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്താണ് ഞാൻ ചെയ്തതെന്നുള്ളതൊക്കെയാണ് നിങ്ങൾക്ക് ഞാൻ വിവരിച്ച് തരുന്നത്. അപ്പോൾ ഇത് പരമാവധി ഇങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമുക്കങ്ങനെ സംഭവിച്ചു പോയി, പക്ഷേ ഇത് ഉണങ്ങി തുടങ്ങി. ഇത് ഇനി സിമ്പിളായിട്ട് നമ്മൾ മുറിവൊക്കെ വെച്ച് കിട്ടി ഒന്നുകൂടി റെഡി ആക്കി കഴിഞ്ഞാൽ രണ്ടാഴ്ചയുള്ള സംഭവം റെഡിയാവും. അപ്പോൾ എല്ലാവരും ഇത് കാണുകണ്ട, ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് ഇത് നിൽക്കേണ്ടിരുന്നത് കണ്ട. ഒരു സംഭവമാണ് നമ്മൾ ഇപ്പോൾ റിലീഫായതിന്, സമാധാനമായി ഉണങ്ങി തുടങ്ങിയിട്ടുള്ളൊരു കണ്ടീഷൻ വന്നു തുടങ്ങിയിട്ട് ഞാൻ മരുന്നൊക്കെ ഒന്ന് കഴുകി കളഞ്ഞതാണ് ഇതിന് കാണാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ അല്ലായിരുന്നു, ആകെ ചോര പെറ്റി പിടിച്ചിരിക്കുന്ന അവസ്ഥയായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതിനെ ഇതിനുള്ള പോകാൻ വഴികൾ ഇതെങ്ങനെ ഉണ്ടായെന്നൊക്കെ കാണാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മുടെ പ്രിയപ്പെട്ട പോത്ത് കർഷകർക്ക് വേണ്ടിയിട്ടാണ്. അതായത് എനിക്കുണ്ടായ ഒരു ദുരനുഭവം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഇങ്ങനെ സംഭവിച്ച എന്താണ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുക, പെട്ടെന്നുള്ളൊരു ഫസ്റ്റ് എയ്ഡ് എന്താണ്, ഗുണപ്രദമായ മരുന്ന് എന്താണ്, അതൊക്കെ കുറിച്ചൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ പോത്തിൻ്റെ വാല് മുറിഞ്ഞു പോകാറായ ഒരു കണ്ടീഷനാണ്. ഒരു ഞാരുമ്മ നിൽക്കണ, ഞങ്ങളുടെ തൃശ്ശൂരുകാരുടെ ഭാഷയിൽ ഇങ്ങനെ പറയാം, ഒരു ഞാരുമ്മ നിൽക്കണ കണ്ടീഷനിലായിരുന്നു എൻ്റെ സ്ഥിതി. ഞാൻ ഞായറാഴ്ച അല്ല, ഞായറാഴ്ച കൊണ്ട് കുളിപ്പ് ചെയ്യാനാണ്, തേച്ച് കഴുകി വൃത്തിയാക്കും. അപ്പോൾ ആ സമയത്തൊന്നും കണ്ടിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞായറാഴ്ച വൈകിട്ടോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയൊക്കെ ആയിരിക്കാം സംഭവിച്ചത്. സംഭവിച്ചത് വേറെ ഒന്നല്ല, എൻ്റെ കയ്യിലുള്ള മൂന്ന് പൂത്തിനെ ഞാൻ അടുപ്പിച്ചുള്ള കള്ളികളാണ് കെട്ടാറ്. എന്ന് വെച്ചാൽ ഞാൻ അവർ ചെറിയ കാരണം അവർക്ക് അടുപ്പിച്ച് നിന്നാൽ അതിനൊരു സന്തോഷമുള്ളു. അപ്പോൾ അവരങ്ങനെ നിന്നപ്പോൾ ഒരാൾ വലുതും രണ്ടാളിൽ ഒരാൾ നല്ലോണം വലുത്, ഒരാൾ ഇടത്തരം, ഒരാൾ നല്ല ചെറുത്. അപ്പോൾ വലിയവനെ ഒരു തെറ്റത്തേക്കും കെട്ടി, ബാക്കിയുള്ള രണ്ടാളെ അടുപ്പിച്ചും കെട്ടി. അപ്പോൾ ഇവരൊക്കെ എടുക്കുന്നതിൻ്റെ ഇടയിൽ അങ്ങടും ഇങ്ങടും തിരിഞ്ഞ് കിടന്നപ്പോൾ വലിയവൻ, അവർ ഒരേ ഹൈറ്റില്ലാത്ത എല്ലാ കാരണം ഒരേ ഹൈറ്റിൽ ഇല്ലാത്തവരായ കാരണം വലിയ പൂത്ത്, അതായത് ഒരു 250 കിലോ ലൈവായിട്ടുള്ള പൂത്ത്, ആ ചെറിയ പൂത്തിൻ്റെ വാലുമ ചവിട്ടി എഴുന്നേറ്റുണ്ടാകാം. അതായിരിക്കാം ഇങ്ങനെയുണ്ട് സംഭവിച്ചത്. എനിക്കിത് അറിഞ്ഞില്ല. ഇനിയുള്ള കാര്യമാണ് പ്രിയപ്പെട്ട പോത്ത് കർഷകർ ശ്രദ്ധിക്കേണ്ടത്. അതായത് നല്ല എനർജറ്റിക് ആയിട്ടുള്ള പോത്തും കുട്ടിയായിരുന്നു, നല്ല വളർച്ചയുള്ള പോത്തും കുട്ടിയായിരുന്നു. ഒരു 3-4 ദിവസം കഷ്ടി അതിന് എന്താ പറ്റിയെന്ന് നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, നമ്മൾ തേച്ച് കഴുകാത്ത കാരണം നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ കണ്ണ് പീള കെട്ടിൻ്റെ ഫുൾ ടൈം കെടുക്കുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന കുടികളൊന്നും, അതായത് കൈത്തീറ്റകളൊന്നും എടുക്കാൻ അവന് ഒരു ഉത്സാഹവും ഇല്ല, ഒരു ഇൻട്രസ്റ്റും ഇല്ല. പാടത്ത് പോയാൽ ലേശം പുല്ല് തിന്നും, പിന്നെയും കെടുക്കും. അപ്പോൾ ആ ഒരു സ്ഥിതി. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ പനിയുടെ കണ്ടീഷൻ ആവാം, 2 ദിവസം കേട്ടെ എന്നുള്ളത് നോക്കി. അങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ട് ഒരു ദിവസം ഞാൻ കണ്ടുപിടിച്ചു. അത് കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കിയപ്പോൾ എന്താണ് അവന് പറ്റിയതെന്ന്, കാലുമലത്തെ മുറിവ് വല്ലതുണ്ടോ എന്ന് നോക്കി. കാലുമ്പോൾ മുറിവ് സംഭവിക്കാം. അതായത് നമ്മൾ വളിപ്പിലൊക്കെ കെട്ടുന്ന സമയത്ത്, തൊടികളിലൊക്കെ കെട്ടുന്ന സമയത്ത് പാൽച്ചെടികൾ വെട്ടിയിട്ടുള്ള കുറ്റി ഇങ്ങനെ വടിമരി നിൽക്കുന്നുണ്ടാവും. അതൊക്കെ കാലുമ്പ് കുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പുഴൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു ഇങ്ങനത്തെ ഒരു ക്ഷീണക്കേടൊക്കെ കാണിക്കാം. ഞാൻ അത്ര വ്യക്തമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ നോർമലായി നല്ല കണ്ടീഷനിലുള്ള പൂത്ത്, അതൊന്നും അതിൻ്റെ വളർച്ചയും അതിൻ്റെ തീറ്റകളും കൈത്തീറ്റകളൊക്കെ എടുക്കാത്ത ഒരു കണ്ടീഷൻ വരുന്നെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം എന്തോ അതിന് സംഭവിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ അത്ര വിവരിച്ച് പറഞ്ഞത്, നമ്മുടെ പ്രിയപ്പെട്ട കർഷകർക്ക് അത് അറിയാൻ വേണ്ടിയിട്ട്, അറിവില്ലാത്തവരൊന്നും അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്തോ ശാരീരികമായ അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ട്. അതായത് സഡനായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വരാനുള്ള ഒരു സാധ്യതയാവും അത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ അത് ഞാൻ പറഞ്ഞില്ലേ, ദൈവാനുഗ്രഹങ്ങളെ കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈച്ചയൊക്കെ വന്ന് വാല് പുഴുവെന്ന് സീനായിരുന്നു. അപ്പോൾ കണ്ടുപിടിച്ചു അത്. അപ്പോൾ അതിനുള്ള മരുന്ന് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ടോപ്പിക്കൂടെ അടിച്ചു കൊടുക്കാം, ഹൈമാക്സിൻ്റെ ഓയിൽമെൻ്റ് അടിച്ചു കൊടുക്കാം. ഞാൻ ചെയ്തത് അതൊന്നുമല്ല, ഞാൻ ചെയ്തത് സിമ്പിളായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തു, അതിലേക്ക് ഒരു ലേശം ഉപ്പ്, അതായത് ഒരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല മാതിരി കുഴച്ച് അത് വാലുമ വെച്ച് കെട്ടി. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുമ്പോൾ ആ അവസ്ഥ എന്ന് പറയുന്നത് അത് പെറ്റിയിട്ട് 2 ദിവസം കഴിഞ്ഞ്, പെറ്റിയിട്ട് ഒരു 3 ദിവസം കഷ്ടി കഴിഞ്ഞ് അത് കണ്ടാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയായിരുന്നു. അപ്പോൾ ഞാനതുകൊണ്ട് അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ വീഡിയോ തന്നെ എടുത്തില്ല. ഞാൻ നമുക്ക് എങ്ങനെ അത് പോസ്റ്റ് ചെയ്യാൻ തോന്നിയാലോ, അത് അത്ര മനസ്സിന് സുഖമുള്ള ഒരു കാര്യമല്ല. അപ്പോൾ 2 ദിവസം ആ മരുന്നൊക്കെ പുരട്ടി റെഡിയാക്കിയതിന് ശേഷം ആ മരുന്നൊന്ന് കഴുകി കളഞ്ഞിട്ടാണ് ഞാൻ അത് നിങ്ങളെ കാണിക്കുന്നത്.
അപ്പോൾ കഴുകി കളഞ്ഞപ്പോൾ തന്നെ അത് ജോയിൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ മരുന്ന് ഞാൻ പുരട്ടി അത് കെട്ടി വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരു 2-3 ആഴ്ച കൊണ്ട് അത് റിക്കവറാവാൻ സാധ്യതയില്ല. ഇപ്പോൾ അത് തീറ്റയും കൂടിയൊക്കെ എടുത്തു തുടങ്ങി. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അത് നിങ്ങൾ അറിയിക്കണമെന്ന് തോന്നി. ഞാൻ ആർക്കെങ്കിലൊക്കെ ഇപ്പോൾ നമുക്ക് ഈ കൈ പുരട്ടാൻ പറ്റിയ സ്ഥലത്തൊക്കെ നല്ലൊരു ഫസ്റ്റ് എയ്ഡാണ് മഞ്ഞൾപ്പൊടി ഉപ്പ് വെളിച്ചെണ്ണയിൽ ചാലിച്ച് നല്ലമാതിരി ലേശം ഒലിച്ചു പോകാത്ത രീതിയിൽ കുഴമ്പനാക്കിയിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കേണ്ടത് കുഴമ്പനാക്കിയിട്ട് നമുക്കത് അതിമ വെച്ച് കൊടുക്കുക. എന്നിട്ട് കെട്ടാൻ പറ്റുന്ന വെച്ചാൽ കെട്ടുക. വാലുമൊക്കെ കെട്ടാം, മറ്റുള്ള ശരീരത്തിലൊന്നും കെട്ടാൻ പറ്റില്ല. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കിയിട്ട് ആ ദിവസത്തിൽ 1-2 പ്രാവശ്യം വെച്ച് കൊടുത്താൽ ഞാൻ മുറിവ് പോകാനുള്ള സാധ്യതയുണ്ട്. ആഴത്തിലുള്ള മുറിവാണെങ്കിൽ, നോർമലായിട്ടുള്ള മുറിവൊക്കെ ആണെങ്കിൽ ചെറിയ ഓയിൽമെൻറ്റൊക്കെ പറ്റിയാൽ മതി. ആ സമയത്ത് നമുക്ക് കുളമ്പിൻ്റെ അവിടെ, കാലിൻ്റെ അവിടെ, അല്ലെങ്കിൽ മൂക്കിൻ്റെ അവിടെയൊക്കെ ഈ സാധനം പറ്റാൻ പറ്റില്ല മോന്തേമൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളത് ഹൈമാക്സ് ഓയിൽമെൻറ്റോ അല്ലെങ്കിൽ ടോപ്പിക്കുറൻ്റെ സ്പ്രേ ഉപയോഗിക്കുന്നതായിരിക്കും വളരെ നല്ലത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അതായത് നമ്മുടെ നല്ല എനർജറ്റിക് ആയിട്ടുള്ള പോത്ത് ഇങ്ങനെ കണ്ണ് പീള കെട്ടുക, പരിക്കണ മാതിരി തോന്നുക, കെടുക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക, ആവശ്യത്തിന് മാത്രം പുല്ല് നിന്ന് നിൽക്കുന്ന കണ്ടീഷനാണ് നമ്മൾ മനസ്സിലാക്കണം. എന്തോ അതിന് സംഭവിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ അത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവർക്കും